ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. ഇന്ന് രാവിലെ അച്ഛൻ നടക്കാൻ പോയിട്ട് വന്നപ്പോൾ കുറേ നാടൻ മാങ്ങ കൊണ്ടുവന്ന്. ഇതിനെക്കാട്ടി ചെറിയ നാടൻ മാങ്ങയുണ്ട്, അതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇതിന് നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. കൊണ്ടുവന്നപ്പോഴേ ആക്രാന്തം കാരണം കുറേ കഴിച്ച്. ഇതൊക്കെ കാണുമ്പോഴത്തേനും വായിൽ എന്താണെന്നറിയത്തില്ല, നല്ലോണം വെള്ളം വരും. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിച്ച് എന്നാൽ പിന്നെ കുറച്ചെടുത്ത് മാമ്പഴ പുളിശ്ശേരിയെ ഉണ്ടാക്കാമെന്ന്. അത് ഉണ്ടാക്കാനായിട്ട് കാരണം ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പം അമ്മൂമ്മേനെ ഓർത്ത്. അമ്മൂമ്മയാണ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അമ്മൂമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ഏഴയിലത്ത് പോലും നമ്മൾ ഉണ്ടാക്കിയാൽ വരത്തില്ല. അമ്മൂമ്മയ്ക്കൊക്കെ എന്നാ കൈപുണ്യമായിരുന്നു. എന്തെങ്കിലും ചെറിയൊരു മുളക് ഉടച്ച് ചമ്മന്തി ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം ആഹാരങ്ങൾ നമുക്ക് പുറത്തിറങ്ങിയാലും ഒക്കെ കിട്ടും. എന്നിരുന്നാലും അമ്മൂമ്മ ഉണ്ടാക്കി തന്ന കൊച്ചു കൊച്ചു സാധനങ്ങളുടെ ടേസ്റ്റ് മാത്രമേ നാവിൽ ഇപ്പോഴും ഉള്ളൂ. അമ്മൂമ്മയൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പോഴാണ് അവരുടെയൊക്കെ വില മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ അമ്മൂമ്മയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മാങ്ങയിലോട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു അര ടീസ്പൂൺ പഞ്ചസാര, ഒരു കാൽ ടീസ്പൂൺ മുളക്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പഞ്ചസാര യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എരിയും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഞ്ചസാര യൂസ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കത് വേവുന്ന അവിടെ വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്തും കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, എരിയുടെയൊക്കെ അനുസരിച്ച് നമ്മൾ മുളകൊക്കെ ചേർത്താൽ മതി. പച്ചമുളകിന് പകരം വേണമെങ്കിൽ നമുക്ക് കാന്താരി മുളകോ ഉണ്ടമുളകോ ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇത് നന്നായിട്ട് തിളച്ച് വറ്റണം. മാങ്ങ നന്നായിട്ട് വേവേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ തിളച്ച് വറ്റുന്ന അവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇതിലോട്ട് ഇറങ്ങി വരത്തുള്ളൂ. ഇതിപ്പം നന്നായിട്ട് വെന്ത് വറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഇതിൽ പിന്നെ മഞ്ഞപ്പൊടി അപ്പോഴും അരപ്പിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ. ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയുടെ ആവശ്യമേ നമുക്കിതിൽ വേണ്ടി വരുന്നുള്ളൂ. ഇതിനി നന്നായിട്ട് തിളയ്ക്കണം. പണ്ടൊക്കെ സ്കൂളടച്ച് നമ്മൾ വീട്ടിൽ വെക്കേഷൻ സമയത്താണ് ഈ മാമ്പഴമൊക്കെ കിട്ടുന്ന ഒരു സീസൺ എന്ന് പറയുന്നത്. ആ സമയത്ത് ഞങ്ങൾ വെക്കേഷൻ സമയത്ത് കൂടുതലും ഞാൻ അമ്മൂമ്മയുടെ വീട്ടിലായിരിക്കും. വെക്കേഷൻ സ്കൂൾ അടയ്ക്കുമ്പോഴേ കാത്ത് നിൽക്കും അമ്മൂമ്മ എടുത്ത് പോവാൻ. അമ്മൂമ്മ എന്തെല്ലാം വെറൈറ്റി ടേസ്റ്റിലുള്ള ഫുഡുകളൊക്കെയാണ് നമുക്ക് തയ്യാറാക്കി തരുന്നത്. ഇതിപ്പോൾ തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരാണെങ്കിൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ തൈരും പുളിശ്ശേരിയും അങ്ങനെയുള്ള ഇതൊക്കെയാണെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈരിനൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ് വേണ്ടി വരും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഉപ്പ് കൂടുതൽ ഇട്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ ഉപ്പ് ചൂടായിട്ടുണ്ട്, അത് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കടുക് വറുത്തിടാം. കടുക് വറുത്തിടുക, താളിക്കുക, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പറയുന്നത്. നമ്മളിവിടെ കടുക് വറുത്തിടുക എന്നാണ് പറയുന്നത്. അതിലോട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കുക. പിന്നീട് കുറച്ച് വറ്റില് മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി ഇട്ട് നമുക്ക് കടുക് വറുത്ത് ആ വേവിച്ച് വെച്ചിരുന്ന മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം നമ്മൾ പണ്ട് കഴിച്ച ആഹാരങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളും കഴിക്കണ്ടേ. പണ്ടത്തെ ആ ഒരു ടേസ്റ്റും ഇതൊന്നും കിട്ടത്തില്ല എന്നുണ്ടെങ്കിലും അവർക്ക് നമ്മൾ സൗകര്യം പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ മോനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ ചോറ് കൊടുത്താൽ ഫുള്ളൊന്നും കഴിക്കാറില്ല, പക്ഷേ മാമ്പഴ പുളിശ്ശേരി വെച്ച് കൊടുത്ത ദിവസങ്ങളിലെല്ലാം അവൻ ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്ത് ആ മാമ്പഴമൊക്കെ അവൻ കഴിക്കുന്ന കാണാൻ നല്ല രസമാണ്. 2 വയസ്സാവാറായതേ ഉള്ളൂ, പക്ഷേ അവനത് കഴിക്കുന്ന കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഇതാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ തികയത്തുമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അടിയാണ് ഇത് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് വേണ്ടെങ്കിലും മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അന്നത്തെ ദിവസം ഒരുപാട് ചോറ് കഴിക്കും. ഇത് മോന് വേണ്ടി എടുത്തതാണ് ചോറും ഈ മാമ്പഴ പുളിശ്ശേരിയും മീനും ഒക്കെ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.